ചെയ്യുമെന്ന് പിന്നെ ചെയ്യൂ. ഇത്രയും പ്രായമുള്ള ഈ വാഹനത്തിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഈ വാഹനത്തിൻ്റെ ടയേഴ്സ് പുതിയ ടയേഴ്സാണ്, സീറ്റിൻ്റെ ടയേഴ്സ്. എന്നിട്ട് വാഹന വീൽ സ്പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാരണം അത്ര ലോ എൻഡ് ടോക്ക് ഉണ്ട് ഈ വാഹനത്തിന്. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു വോയിസ് ഉണ്ട് ഇവനെ റിവ്യൂ ചെയ്യുമ്പോൾ, നല്ലൊരു ഫീഡ്ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കാല് കൊടുക്കുന്ന പെട്രോൾ കത്തിക്കുന്നതിന് നല്ല സ്വീറ്റ് ആയിട്ടൊരു നോട്ട് അത് ഇവൻ നന്നായിട്ട് തരുന്നുണ്ട്. ഹലോ യൂട്യൂബ്, എല്ലാവർക്കും ഫസ്റ്റ് പേഴ്സൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹ്യുണ്ടായി ആക്സൻ ജി വി എസ് ഈ മുതലിനകത്താണ് ഞാൻ ഇരിക്കുന്നത്. അയ്യോ, മിസ്റ്റും എല്ലാം കേട്ടിട്ട് ഒരു രക്ഷയില്ല. ഞാൻ എ സി ഓണാക്കട്ടെ, നന്നായിട്ട് മിസ്റ്റ് കയറി. എനിക്കും ആക്ച്വലി ഒന്നും കാണാൻ പാടില്ല, അത്ര മിസ്റ്റാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പാർട്ട് വീഡിയോ അതിനകത്തിൻ്റെ എക്സ്റ്റീരിയറിനെ പറ്റി, ഇൻറ്റീരിയറിനെ പറ്റി, പിന്നെ എൻജിൻ ബാഗ് നിങ്ങൾക്ക് ഷോ ചെയ്തായിരുന്നു. എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ വാഹനം എനിക്കെന്ന് ഞാൻ അതിനടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ ഇവൻ്റെ ഹാൻഡ്ലിങ് ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം, അതുകൂടാതെ എൻജിൻ പവറിനെ പറ്റി പറയാം, അതുകൂടാതെ റൈഡിങ് ഡൈനാമിക്സ്, അങ്ങനെ ഒരു കാര്യം. അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ വളരെ സ്മൂത്താണ്. സസ്പെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഹ്യുണ്ടായിയുടെ സസ്പെൻഷൻ സെറ്റപ്പ്, അതായത് നല്ല സോഫ്റ്റ് സസ്പെൻഷനാണ്. ഈ സസ്പെൻഷൻ ട്രാവലിൻ്റെ ഒരു ഭാഗത്തും ഹാർഡെന്ന് പറയാനേ പറ്റില്ല, അത്ര സോഫ്റ്റ് സസ്പെൻഷനാണ്. ഇതിന് ഗുണമുണ്ട് ദോഷവുമുണ്ട്. കാരണം സിറ്റി റൈഡ് അല്ലെങ്കിൽ കുറച്ച് അൺറിലേഷൻസ് ഉള്ള മോശം റൈഡിനൊക്കെ വളരെ ഗുണപ്രദമാണ്. അതായത് കുറച്ച് ബമ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സുഖത്തിനൊക്കെ ഇരുന്ന് പോവാം. നമ്മൾ ചെറിയ ഗട്ടറിലൊന്നും വീണ് കഴിഞ്ഞാൽ വലുതായിട്ട് അറിയത്തില്ല. അപ്പോൾ പ്രോപ്പർലി ഒരു സുഖപ്രദമായ റൈഡ് നമുക്ക് പതിയെ ചെറിയ സ്പീഡുകളിൽ നമുക്ക് കിട്ടുന്നതാണ്. ദെൻ ഹൈ സ്പീഡിൽ പോകുമ്പോൾ ക്യാരക്ടർ ടോട്ടലി ചെറുതായിട്ട് ഡിഫർ ആവുന്നുണ്ട്. അതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഹൈവേസിലൊക്കെ ആണെങ്കിൽ ശരിക്കും ഇവൻ്റെ മോട്ടറും കൂടെ നല്ല സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നല്ല ഒഴുകിപ്പോകുന്നുണ്ട്. ആ ഒരു ഒഴുകിപ്പോകുന്ന ഇഫക്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ വാഹനത്തിന് ഞാൻ പറയാമല്ലോ, ഈ വാഹനത്തിൻ്റെ റൈഡിങ് ക്വാളിറ്റി ഇത്രയും കൂടാനും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു രീതി കിട്ടാനും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ വെയിറ്റും കൂടെയാണ്. എബൌട്ട് 1.5 ടൺ വെയിറ്റ് വരുന്നുണ്ട് ഈ വാഹനത്തിന്. അപ്പോൾ ഇപ്പോഴത്തെ വാഹനങ്ങളൊന്നും ഇതിൻ്റെ 1 ടൺ ബിലോ ഒക്കെയാണ് വരുന്ന പല വാഹനങ്ങളും. അപ്പോൾ അതിൻ്റേതായ ഒരു ഡിഫറൻസ് ഉണ്ട് ഡൈനാമിക്സിൽ. പിന്നെ ഹാൻഡ്ലിങ്ങിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ വണ്ടിയുടെ പോസ്റ്റർ. വണ്ടിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി സെഡാൻ ആണ്, പ്രോപ്പർ സെഡാൻ ആണ്. അത് വളരെയധികം താന്നാണ് ഇരിക്കുന്നത് ഈ വാഹനത്തിൽ. നമ്മളിരിക്കുന്നതും അങ്ങനെയാണ്. അതുകൂടാതെ ഈ വണ്ടിയുടെ ഹൈറ്റ് കുറവാണ്. വീൽ ബേസ് വീൽ ക്ലിയറൻസ് എല്ലാം അത്യാവശ്യമുള്ള വണ്ടി തന്നെയാണ്. ബട്ട് നമ്മൾ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഓടിക്കുന്ന ഒരു ഫീൽ എപ്പോഴും ഈ വാഹനം ഓടിക്കുമ്പോൾ കിട്ടും ഗൈസ്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഹൈ സ്പീഡ്സിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഹൈ സ്പീഡ്സിൽ കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻസൊക്കെ അടിപൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻ പോയിന്റ് ചെയ്തതുപോലെ അങ്ങോട്ട് അങ്ങ് പോവും. ബട്ട് കോർണേഴ്സിൽ വരുമ്പോൾ എസ്പെഷ്യലി കുറച്ച് ബമ്പി ആണെങ്കിൽ നമ്മൾ കോൺഫിഡൻസ് ലെവൽ കുറച്ച് താഴെ. അപ്പോൾ തന്നെ ഇതിൽ വേറൊരു ഫാക്ടർ എന്ന് വെച്ചാൽ ഈ വാഹനത്തിൽ നേരത്തെ 185/13 സെക്ഷൻ ടയേഴ്സ് ആണ് കിടന്നിരുന്നത്. അപ്പോൾ ആ ടേഴ്സ് ഇപ്പോൾ അവൈലബിൾ അല്ല, അങ്ങനെ 175 കുറച്ചിരിക്കുകയാണ്. അപ്പോഴെനിക്ക് ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് ഒന്നും കൂടെ താഴ്ന്നതുപോലെ തോന്നി. അതുകൂടാതെ ഈ പറഞ്ഞ ഇഷ്യൂസ് എല്ലാം ഒന്നും കൂടെ കടുപ്പത്തിലുള്ളതുപോലെ എനിക്ക് തോന്നി. പക്ഷേ മൈലേജ് അധികം കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ ഇനിഷ്യൽ പെർഫോമൻസും നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഈ വാഹനത്തിൻ്റെ വിഡ്ത് ഉണ്ടല്ലോ, ഈ വാഹനത്തിൻ്റെ വിഡ്ത് വളരെ കുറവാണ്, ലെങ്ത് വളരെ കൂടുതലാണ്. അതുകൂടാതെ താന്നാണ് ഇരിക്കുന്നത്. ഒരു പെർഫെക്റ്റ് ഒരു സെഡാന് വേണ്ട ക്യാരക്ടേഴ്സ് നന്നായിട്ട് ഇവനുണ്ട്. ഇവനെ പോലെ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വാഹനമാണ് ഹോണ്ട സിറ്റി. ഐ വിടെക് എഞ്ചിനൊക്കെ വെച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. ഇതിൻ്റെ മോട്ടറും സ്വീറ്റ് മോട്ടറാണ്. ഐ വിടെക്കിൻ്റെ അത്രയും നല്ല പെർഫോമൻസ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്നാലും എന്താ പറയണ്ടേ, ഒരു സ്ലഗ്ഗിഷ് 1200-1300 RPM താഴെ കുറച്ച് സ്ലഗ്ഗിഷായിട്ട് ഫീൽ ചെയ്യും. സ്ലഗ്ഗിഷ് ആണെങ്കിൽ പോലും ജസ്റ്റ് ക്ലച്ച് റിലീസ് ചെയ്ത് ചുമ്മാ ട്രാഫിക്കിലൂടെ റൈഡ് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ബട്ട് നമ്മൾ ഇനിഷ്യലായിട്ട് എടുക്കുന്ന സമയത്ത് കുറച്ച് സ്ലഗ്ഗിഷായിട്ട് ഫീൽ ചെയ്യും. ബട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ലീനിയർ പെർഫോമൻസ് നന്നായിട്ട് തരുന്നുണ്ട്. അതും നന്നായിട്ട് റിവ് ഹാപ്പി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. നമുക്ക് ഫണ്ട് വേണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫണ്ട് തരുന്നുണ്ട്, ഫാക്ടറി തരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഇപ്പോൾ എന്താ തേർഡ് ഗിയറാണ് ഈ വാഹനം നല്ല യൂസബിൾ ആയിട്ടുള്ള. മിക്കവാറുള്ള എല്ലാ വാഹനവും നല്ല പഞ്ച് തരുന്ന ഒരു ഫീലാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. നല്ല മഴയാണ് പുറത്ത്.
ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര മഴയായിരിക്കും. നല്ലൊരു സ്വീറ്റ് നോട്ട് വരുന്നുണ്ട് ആ വണ്ടി. അതാണ് അതിൽ ഏറ്റവും ഹൈലൈറ്റ്, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം സ്വീറ്റ് നോട്ടാണത്. ഇതിലിരിക്കുമ്പോഴുള്ള ഡൈനാമിക്സിനെ പറ്റി അതാണ് പറയാനുള്ളത്. വളരെ സ്മൂത്താണ്, കംഫോർട്ടിംഗ് ആണ്. റൈഡ് ക്വാളിറ്റിയെ പറ്റി പറയുവാണെങ്കിൽ നല്ല റൈഡ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതാണ് കോർണേഴ്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ബമ്പി റോഡ് വരുമ്പോൾ ഒന്ന് സ്റ്റിയറിംഗ് ഒന്ന് ചാഞ്ചാട്ടവും ഒരു ബമ്പിനെസ്സും ഫീൽ ചെയ്യും. വളരെ സ്മൂത്താണ്, എനിക്ക് പേഴ്സണലി ഇതിനോട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ലോങ് റൈഡ്സിന് കിടിലം ഒരു സ്പോട്ടുണ്ട് ഈ വാഹനത്തിന്. കാരണം നിങ്ങൾക്ക് കാണാം, ഇതിൽ ഇപ്പോൾ നമുക്ക് പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാം, അത്ര ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. കാരണം വാഹനത്തിന് ഡിസൈൻ തന്നെ വരുന്നത് ഫ്രണ്ട് ഇങ്ങനെ വന്നിട്ട് ഫ്രണ്ടിലത്തെ ഗ്ലാസ് നല്ലൊരു ഒരു ഒരു ഹെഡ് പോസ്റ്റിൽ ഒരു അപ്പോൾ നമുക്ക് നല്ല വിഷ്വലാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്താ പറയണ്ടേ, ഇപ്പോൾ വേറെ ഒരു പുതിയ വാഹനത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഈ എ പില്ലർ പല വാഹനങ്ങൾ ഈവൻ ഈ നെക്സോണിൻ്റെ ഒക്കെ എ പില്ലർ തന്നെ വലുതായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു റിസ്ക് ഫാക്ടർ ഒരു വളവ് വരുമ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കയറി വരുന്നു എന്നൊരു റിസ്ക് ഫാക്ടേഴ്സ് എപ്പോഴും ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഈ വാഹനത്തിലില്ല എന്നാണ് എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാവലിനൊക്കെ എനിക്ക് ഈ പേഴ്സണലി ഈ വാഹനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ കാല് നീട്ടി വെച്ച് ഇങ്ങനെ ഇരിക്കാൻ റിലാക്സ് സീറ്റൊക്കെ ബാക്കിലോട്ടിട്ട് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് ഡ്രൈവ് ചെയ്ത് പോകാറുണ്ട്. എന്നാലും പറയത്തക്ക നല്ല കംഫോർട്ടാണ് ഈ വാഹനം തരുന്നത്. കാരണം അതങ്ങനെയാണ്, ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണ്, ഞാൻ കാല് കൊടുക്കുമ്പോൾ സുഖമായി കയറിപ്പോകുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടല്ലേ, ബമ്പിയാണ് ഈ വാഹനം. അതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട പലപേർക്കും ആക്സിഡൻറ്റിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ആ ബമ്പിനെസ്സാണ്. നല്ല രസമാണ് ഈ വാഹനം ഓടിക്കാൻ. ഇനിഷ്യൽ പവർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന്, ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്, എന്നാലും ഞാൻ ഒന്ന് റിവ്യൂ ചെയ്ത് എടുത്തു തരാം. ഇവിടെയൊക്കെ വണ്ടി അടിതട്ടുന്ന ഒരു പ്രോബ്ലം ഇവന് അധികം ഇല്ല കേട്ടോ. ഈ ഒരു സെഗ്മെൻറ്റിലെ പല വാഹനങ്ങളെ വെച്ച് നോക്കുമ്പോൾ അടിതട്ടുന്ന ഒരു ഇഷ്യൂ കുറച്ച് കുറവാണ്. എനിക്കറിയത്തില്ല ഹ്യുണ്ടായി എങ്ങനെയാണ്, കാരണം ഇവൻ്റെ കർസൊക്കെ ഭയങ്കര നീറ്റായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അടിതട്ടുന്നത് വളരെ കുറവാണ്. എന്താണ് ആക്സിഡൻറ്റിനെ പറ്റി വേറെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറയാം, പഴയ നമ്മുടെ വാഹനങ്ങളുണ്ടല്ലോ, പഴയ വാഹനങ്ങളും പുതിയ ഇപ്പോഴിറങ്ങുന്ന ലേറ്റസ്റ്റ് ജനറേഷൻ വാഹനങ്ങളുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു കോമ്പിനേഷൻ, അത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇതേ ഫീല് തരുന്ന പല വാഹനങ്ങളുണ്ട്. നമ്മളെ മാരുതി എസ് ടീം ഇതിൻ്റെ ഒരു വേറെ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് തരുന്ന ഒരു വാഹനമാണ്. അതുകൂടാതെ ഹോണ്ട സിറ്റി, ഹോണ്ട സിറ്റി പ്രേമികളെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കിടക്കുവാണ്. അതേപോലെ ആക്സിഡൻറ്റിനെ പ്രേമിക്കുന്ന കുറേ പേരുണ്ട്. കാരണം ഇത് ഈ വാഹനം അതേപോലെ തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു വാഹനമാണ്. പിന്നെ ഒരു ഇഷ്യൂ ഈ വാഹനത്തിൻ്റെ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇവന് മെയിൻ്റെനൻസ് ഒരു അല്പം കൂടുതലാണ് ഈ സെഗ്മെൻറ്റിലുള്ള ബാക്കിയുള്ളവരെ നോക്കുമ്പോൾ. കാരണം എസ് ടീമിൻ്റെ ഒക്കെ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. ആ ഒരു ഈ മെയിൻ്റെനൻസ് ഇഷ്യൂ, പാർട്സിൻ്റെ വിലയും ഒരു പൊടി കൂടുതലാണ്. കാരണം പാർട്സിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റായിട്ട് സെക്കൻഡ് ക്വാളിറ്റി പാർട്സൊക്കെ നമുക്ക് കിട്ടും, അതിനൊക്കെ വലിയ വിലയില്ല. നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റും. എന്നാലും നമുക്ക് ആ ഒരു ടൈമിൽ ഈ വാഹനം ഇറങ്ങുന്ന ഒരു ടൈമിൽ 2008 ടൈമിലൊക്കെ ഈ വാഹനത്തിൻ്റെ സർവീസ് കോസ്റ്റ് കുറച്ച് അധികമായിരുന്നു. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വന്നത്. പേഴ്സണലി 2013 കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് അതിൻ്റെ ഒരു ഫേസ് എനിക്ക് തീരെ ഇഷ്ടമില്ല. ബട്ട് ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റിയലി വേറെ ആക്സിഡൻറ്റ് കൊണ്ട് നടക്കുന്നവരോടും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള രീതിയാണ്. കാരണം ഇതൊരു റോ ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. നന്നായിട്ട് എൻജിനൊക്കെ ഫീൽ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റും. പക്ഷെ നല്ലൊരു കംഫോർട്ടും തരുന്നുണ്ട്. അങ്ങനെ ഒരു വാഹനമായവൻ. അപ്പോഴും ആക്സിഡൻറ്റുമായി കുറച്ചും കൂടി അടുത്തറിയാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഷുവറായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ശരിക്കും ഇൻസ്പയറിങ്. പിന്നെ ഇതൊരു മനസ്സുഖത്തിന് വേണ്ടി ഇടുന്ന വീഡിയോ ആണ്, അല്ലാതെ വേറെ ഒന്നും കരുതണ്ട. കാരണം വീഡിയോഗ്രാഫി എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. എനിക്കിഷ്ടമുള്ള കണ്ടൻസ് ഞാൻ ഇടുന്നു. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.
ബെൽ ഐക്കൺ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എപ്പോഴും എന്നെ ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, സി യു, ബൈ. റൈറ്റ് ഫുട്ട് ഓൺ ദി ആക്സിലേറ്റർ, ലെഫ്റ്റ് ഫുട്ട് ഓൺ ദി ക്ലച്ച്, റിലീസിംഗ് ഹാർഡ്, റിവ്വിംഗ് ഹാർഡ്. Straight to 600 RPM വരെ പോയി.